മാധ്യമങ്ങളെ കാണുന്നു തത്സമയം അതിലേക്ക്. വിദ്യാർത്ഥികൾക്ക് ട്രെയിനിൽ കയറുകയും വെസ്റ്റേൺ യുക്രൈനിൽ സുരക്ഷയിലേക്ക് യാത്ര ചെയ്യുവാനായി സാധിച്ചിട്ടുണ്ട്. അവരിപ്പോഴും ട്രെയിനിലാണ്. ഒരു ട്രെയിൻ 6 മണിക്ക് കാർഗിൽ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു, മറ്റൊരു ട്രെയിൻ രാത്രി 10:30 യുക്രൈൻ ടൈം അവിടെ നിന്നും പുറപ്പെട്ടു. ഒരു വലിയൊരു സംഘം വിദ്യാർത്ഥികൾ സുരക്ഷയിലേക്ക് നീങ്ങിയിട്ടുണ്ട് കാർഗിൽ നഗരത്തിൽ നിന്നും. അതുകൂടാതെ ഇനിയും കാർഗിവിൽ ബാക്കി വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അവർ ഇന്ന് രാവിലെ തൊട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഇന്നലെയും ട്രെയിനിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിന് ഈ വിവരം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ട്രെയിനിൽ കയറാൻ വേണ്ട നടപടികൾ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി എത്ര പേര് വരാനുണ്ടെന്നാണ് കണക്ക്? അതിനെക്കുറിച്ച് കണക്കുകൾ എക്സാക്ട് ആയിട്ടില്ല. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അറിയാവുള്ളൂ. അവർക്കും എക്സാക്ട് ആയിട്ടൊരു കണക്കില്ല. എന്തായിരുന്നാലും ഇനി കാർഗിവിൽ അവശേഷിക്കുന്ന ആൾക്കാരും സൂമിയിൽ ഇരിക്കുന്ന ആൾക്കാരുമാണ് ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി. ഇത് രണ്ടിനുമായിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ന് സജീവമായി പ്രവർത്തിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ കാർഗിവിൽ റെയിൽവേ സ്റ്റേഷൻ കുടുങ്ങി പോയ എല്ലാ ഇന്ത്യക്കാരും മലയാളം ഉൾപ്പെടെയുള്ളവർ വെസ്റ്റേൺ ബോർഡറിലേക്ക് തിരിച്ചിട്ടുണ്ടോ? ഇന്നലെ 2 ട്രെയിനിൽ ഇത് നമുക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്നും കേരളത്തിൽ നിന്നും ലഭിച്ച വാർത്തയാണ്. 2 ട്രെയിനുകളിലായിട്ട് വലിയൊരു സംഘം ആൾക്കാർ നീങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവര് അതിൽ എത്ര പേരാണ് എക്സാക്ട്ലി നീങ്ങിയത്, എത്ര പേര് ബാക്കിയുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഫൈനൽ പിക്ചർ ഇല്ല. അവരുടെ ഏജൻസ് മറ്റുള്ളവരും നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവരിപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിച്ചാൽ അത് അറിയിക്കാം. ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത്, നേരത്തെ വിദേശകാര്യ മന്ത്രാലയം കീവിൽ ഇനി ആരുമില്ല, എല്ലാവരും ഒഴിഞ്ഞു എന്നാണ് ഫോറിൻ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷെ സ്റ്റുഡൻസ് ഇവിടെ എത്തിയവർ പലരും പറയുന്നത് കീവിൽ ഇപ്പോഴും ആളുകളുണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ നമുക്ക്? ഇല്ല, എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും വിവരം അങ്ങനെ ആർക്കെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം. അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അത് അറിയിക്കാം. നമുക്ക് നിലവിൽ ഇപ്പോൾ കീവിൽ ആരും ഇല്ല എന്നുള്ളതായിട്ട് ഞാനുമായിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല. പോസിറ്റീവ് സിറ്റുവേഷൻ ഉണ്ടെന്നാണ് ഒരു ആരോപണം ഉയർന്നത്, റഷ്യയുടെ ഒരു ആരോപണം. അത് MEA നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ഒരു വിവരം പങ്കുവച്ചിട്ടില്ല? ഒരു വിവരവും പങ്കുവച്ചിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാനൽസിൽ തന്നെ വിദ്യാർത്ഥികൾ വന്ന് വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും അവരെ പുറത്തേക്ക് എടുക്കണം എന്നാണല്ലോ അഭ്യർത്ഥിച്ചത്. ആരും അവരെ ഹോസ്റ്റേജായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു വാദത്തിന് ഒരു കഴമ്പുമില്ല എന്നുള്ളത് തന്നെ നമുക്ക് തർപ്പിച്ചു പറയാം. ഖാർഗിവും അതോടൊപ്പം തന്നെ സൂമിയാണ് ഇനി ഉള്ള നമ്മുടെ ഒരു പ്രയോറിറ്റി. ബാക്കി ഏരിയകളിലൊക്കെ ഏറെക്കുറെ പോയി എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത്. ഖാർഗിവും സൂമിയുമാണ് ഇപ്പൊ യുദ്ധം നടക്കുന്ന ഏരിയകളിൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് നമുക്ക് വിവരമുള്ളത്. ആ ഈസ്റ്റേൺ യുക്രൈൻ പ്രദേശത്ത് വേറെ എവിടെയെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, ഇന്ത്യൻ പൌരന്മാരുണ്ടെങ്കിൽ ഉടനെ നമ്മളുമായിട്ട് ബന്ധപ്പെടണം. ഒന്നുകിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ നോർക്കയായിട്ട് ബന്ധപ്പെടണം. ആ വിവരം ലഭിച്ചാൽ നമ്മൾ അത് ഉടനെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്ക് കൈമാറുകയും അവരെ കൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ ഉടനെ നടത്തണം എന്ന് നമ്മൾ അഭ്യർത്ഥിക്കും. കീവിനും അത് തന്നെയാണ് ബാധകം. കീവിൽ ഇനിയും ആരെങ്കിലും അവശേഷിക്കുന്നു എന്ന് വിവരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ഈ വാർത്ത എത്തുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഉടനെ ബന്ധപ്പെടാനായി പറയണം. അല്ല, ഈ യുദ്ധ സാഹചര്യത്തിൽ അതെല്ലാം എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്നിരുന്നാലും അവരെ എങ്ങനെയെങ്കിലും ഒരു ട്രെയിനിൽ കയറ്റുക എന്നുള്ളതാണ് പ്രധാനം. ആ ആവശ്യം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം സാർ, ഇപ്പോൾ റഷ്യ വഴിയുള്ള ഒരു രക്ഷാദൌത്യത്തിന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ റഷ്യ തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടെന്നുള്ള അറിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ്സ്, റഷ്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യുക്രൈന്റെയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റും സ്റ്റേറ്റ്മെന്റ്സ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ വേണു രാജാമണി.